ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സ് പറഞ്ഞിരുന്നു കൊച്ചുവിനൊരു പ്രാങ്ക് കൊടുക്കണമെന്ന്. അപ്പോൾ ഇന്നൊരു പ്രാങ്കുമായിട്ട് വന്നേക്കുവാണ്. ഏക്കുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഡേ ഇതാണ്ടോ ഗായ്സ് എൻ്റെ റൂമിൽ പാമ്പ്. ഇതൊരു ഒരു ടോയാണ്, സ്നേക്ക് ടോയാണ് സംഭവം. ഇത് ഇത് വെച്ചൊന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അമ്മയും പ്രാങ്ക് ചെയ്യാൻ പോവാണ്, കൊച്ചുവിനെയും പ്രാങ്ക് ചെയ്യാൻ പോവാണ്. പക്ഷേ എനിക്ക് ഒരു 50% പോലും ഇല്ല ഇത് ഏൽക്കുമോ എന്ന് അറിയത്തില്ല. കാരണം കൊച്ചുവിനിത് ഇത് പെട്ടെന്ന് ടോയ് ആയത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അവനറിയാം ഇങ്ങനത്തെയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അമ്മയും പെണ്ണൊക്കെ പറ്റിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കൊച്ചുവിനും പറ്റിക്കുന്നുണ്ട്, രണ്ടുപേരും പറ്റിക്കുന്നുണ്ട്. അപ്പം രണ്ടുപേരും ഒരേ സമയം പറ്റിക്കുന്നില്ല. കൊച്ചു ഇപ്പോൾ ഉറക്കണീട്ടില്ല, നല്ല ഉറക്കമാണ്. അമ്മ താഴെയാണ്, അമ്മയും നമുക്ക് പറ്റിക്കാം. അപ്പം ഇതിപ്പം ഇതൊക്കെ ഗൈസ്, ഇതെനിക്കൊരു ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം ഇതൊരു റിയാലിറ്റി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഇത് ഇതാണ് കേട്ടോ എൻ്റെ മൂർക്കൻ ഗൈസ്. ആണ്ടേ ഇത് ഇതിനകത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു റിയാലിറ്റിയൊക്കെ തോന്നുന്നുണ്ട്. സംഭവം നോക്കി നമുക്ക് കൊള്ളാം. എനിക്ക് എന്താവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അമ്മ അമ്മയെ പറ്റിക്കാൻ ഞാൻ ഫസ്റ്റ് അമ്മയെ പറ്റിക്കുക. കൊച്ചു ഉറക്കണിട്ടില്ല, കൊച്ചു ഉറക്കണിട്ടിട്ട് അവനിട്ട് പണിയാൻ ഗൈസ്. ഒരു പ്രാങ്ക് അവനിട്ട് കൊടുക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോയിൽ അവയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവരുമായിട്ട് ഒരു പണിയായിട്ട് വന്നേക്കെയാണ്. അപ്പം വാ, കൊച്ചുതെ ഉറക്കണിട്ടില്ല കേട്ടോ. കൊച്ചു ഉറക്കണിട്ടില്ല. ടൊമാറ്റോ സോസ് ഉണ്ടോ? വിശ്വസിക്കും. അമ്മ അമ്മ എന്ത് പാമ്പമ്മ എന്നാണ്? കൊച്ചുവിനെ പറ്റിക്ക, കൊച്ചുവിനെ പറ്റിക്ക. അയ്യോ ഇത് ഏക്കുമില്ല. ഞാൻ പുറം വരുത്താ. നീ ഇന്ന് എവിടുന്ന് മേടിച്ചേച്ചു? കൊള്ളാ. പക്ഷെ അമ്മ ഇത് പോയി തൊട്ട് തൊട്ട അറിയാൻ പറ്റും നമുക്ക് ആ കൊച്ചുവിനെ പറ്റി. പക്ഷേ ഇതിലെ നോക്കട്ടെ തല, അല്ല ഇങ്ങനെ തല ഇങ്ങോട്ടിരുന്നെങ്കിൽ ഞാൻ കമ്പെടുത്തിട്ട് അടിച്ചു.
അമ്മയെ ഒരു 80% അമ്മയെ പറ്റിക്കാൻ പറ്റുള്ളൂ, അല്ല 50% അമ്മയെ പറ്റിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പേടിച്ച് പേടിയായി പോയി, ചാടി എനിക്ക് പേടിയായി പോയി. അച്ഛനെ പറ്റിക്കട്ടെ, എങ്ങനെയുണ്ട് സാറേ? എടാ അമ്മയെ പറ്റി, ചോദിച്ചാ അമ്മയെ പറ്റി അത്ര ഏറ്റില്ല. ഞാൻ നിന്നെ എങ്ങനെയല്ല പറ്റി, അമ്മ ഇങ്ങനെ പറ്റിച്ചാൽ മതിയായിരുന്നു. ഞാനാണെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പറ്റിച്ച്. എങ്ങനെയുണ്ട് പണേ രാവിലത്തെ? ഞാൻ ഇവിടെ ക്യാമറ എടുത്തത് ഞാൻ എടുത്താലും വിടും, അവിടെ തിരിച്ചിടക്കായിരുന്നു. ഞാൻ ഇവിടെ എടുത്ത് എറിഞ്ഞോടുത്ത് കറക്റ്റ് വെച്ചോട്ട് നോക്കി കിടക്കുന്നു. പുറത്തിട്ടില്ലേ? ഇവിടെ ഇട്ട് പുറത്താ ഉദ്ദേശിച്ചത്, പക്ഷെ പുറത്ത് വീടില്ല. കണ്ടു 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 അപ്പഴേ അടിക്കൂട്ടിട്ട് കൊച്ചു ചാടിച്ചു മോളിൽ നിന്ന് ഒന്ന് വീണാണ്. അവിടെ മോളിൽ നിന്ന് പാമ്പുകാരായിരിക്കണോ ഈ അടുത്ത കൊച്ചൊക്കെ? ഗൈസ് അടുത്ത ഊര് അച്ഛൻ. സാറെങ്ങനെ ഉണ്ട്? ഗൈസ് അപ്പോ കൊച്ചുവിന് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് അച്ഛൻ. അച്ഛൻ വരുമ്പോ അച്ഛനെ പറ്റിയ ഗൈസ്. ഓക്കെ ബൈ. അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങോട്ട് കോൺഫിഡൻസ് ആയിട്ട് പറ്റിക്കാൻ പറ്റായത്. കൊച്ചിന് നന്നായിട്ട് പറ്റിച്ചു. അപ്പോ കൊച്ചുവിനെ പറ്റിച്ചിട്ടുണ്ട്. അമ്മ മാത്രമേ ഉള്ളൂ നേരെ പറ്റിക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ അമ്മയുടെ മുഖത്തോട്ട് എടുത്ത് എറിഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെ എടുത്ത് എറിഞ്ഞ് ത്രോ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അമ്മ പിന്നെയും പേടിച്ചത്. ഇനി ഗായ്സ് അച്ഛൻ പറട്ടെ. അച്ഛൻ വന്നിട്ട് അച്ഛനെ പറ്റിക്കാം. ഗായ്സ് എന്നെ എല്ലാവരും കൂടെ പണിഞ്ഞ് ഗൈസ് എല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ച്. ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. അല്ലെങ്കിൽ എന്നെ നീണ്ട ചെടാ ഞാനേ എടാ ഇതിന്റെ വാഴ ഇതിന്റെ ഈ സൈഡ് കണ്ട അറിയാം, പക്ഷെ ഇങ്ങനെ കിടന്ന അറിയത്തില്ല. ഇങ്ങനെയാണാ കിടന്നത്? ചാടി എങ്ങനെയാണ് എഴുന്നേറ്റത്? ചാടി എഴുന്നേറ്റ് പേടിച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് പേടിച്ച് അച്ഛനെ പറ്റിച്ച. ഇല്ലല്ലോ അച്ഛനെ ഞാൻ പറ്റിക്കാവേ. അച്ഛനെ വേറെ രീതിയിൽ പറ്റിക്കാം, വേറെ പ്ലാൻ കൊടുത്ത് പറ്റിക്കും. ഓക്കേ എന്നെ പറ്റിച്ച്. എല്ലാരും കൂടെ ചേർന്ന് എന്നെ പറ്റിച്ചല്ലേ അമ്മ? ഏമാ നിങ്ങളും കൂട്ടുന്നല്ലേ എന്നെ പറ്റിക്കാൻ? എന്നെ ചതിച്ച്. എല്ലാരും കൂടെ പ്ലാൻ ചേർന്ന് പണിഞ്ഞ കൈസ് എന്നെ. ഇത് ഞാൻ പ്രതികാരം ചെയ്യും. ഇവിടെ എല്ലാരും പേടിച്ച് തൂറിയായിരുന്നു. ഇല്ല ശകലായി മടക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് തന്നാ മതിയായിരുന്നു, അല്ലെങ്കി ഇങ്ങനെ കിട്ടിട്ടുള്ളത്. അതിന് നീ പോയി പിടിച്ച സൂപ്പർ ലേശ്. പിന്നെ കൊണ്ടുതരാം.
ഹേ ഗൈസ്, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്നേക് പ്രാങ്ക്? കൊച്ചു നല്ല കിടുക്കാച്ചി കിടുക്കാച്ചി പണിയാണ് കൊച്ചിന് കൊടുത്തത്. എന്നെ മാത്രം അല്ലേ പണിയാനായിട്ട്? അച്ഛനെ പണിഞ്ഞത് ചീറ്റി പോയി ഗൈസ്, ചീറ്റി പോയി. അച്ഛനെ പറ്റിച്ചത് അല്ല, കുഴപ്പമില്ല. അമ്മ അച്ഛനെയൊക്കെ നമ്മൾ എപ്പോഴും പറ്റിക്കുന്നില്ലേ, നിന്നെ എനിക്ക് പറ്റിക്കണമെന്നുണ്ടായിരുന്നു. നിനക്കും പണി ഇനിയും പുറകെ പുറകെ വരുന്നുണ്ട് കൊച്ചു. ഓക്കെ, നീ ഒന്ന് കരുതിയിരുന്നു. അപ്പൊ ഗായ്സ്, നിങ്ങൾ പറഞ്ഞു ഞാൻ കൊച്ചിനെ പറ്റിച്ചിട്ടുണ്ട്, പിന്നെ അച്ഛനും അമ്മയും നമ്മൾ എപ്പോഴും പ്രാങ്ക് ചെയ്യുന്നില്ലേ. അപ്പം അച്ഛനെ കേട്ടില്ല, ഒത്തില്ല, ഒത്തില്ല, ഒട്ടും ഒത്തില്ല. അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ഒരു കുഞ്ഞു വീഡിയോ. ഓക്കെ, അപ്പം അപ്പൊ ഹോപ്പ് യു ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ. Oh, my God.